ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളെല്ലാവരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ബെൽജി മാമൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് വേണ്ടുന്ന കുറച്ച് അത്യാവശ്യ കാര്യങ്ങളെ പറ്റിയാണ് പ്രാർത്ഥനയെപ്പറ്റി നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞായിരുന്നു അപ്പോൾ ആ ബന്ധം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ എന്നും നമ്മൾ ദൈവവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്ക് എടുക്കാം കുറച്ച് നാൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് മാറി നിന്ന് നമ്മൾ മാറി കഴിഞ്ഞിട്ട് നമ്മൾ വിളിക്കുമായിരുന്നു സംസാരിക്കും മെസ്സേജ് അയക്കും എല്ലാം ചെയ്യും പക്ഷെ ഒരു കുറച്ച് കാലങ്ങൾക്ക് ശേഷം പെട്ടെന്നൊരു സാഹചര്യം കൊണ്ടോ നമ്മുടെ തിരക്ക് കാരണോ അല്ലെങ്കിൽ മറ്റേത് കാരണം കൊണ്ടാണോ കുറച്ച് നാൾ അവരുമായിട്ട് മെസ്സേജ് അയച്ചില്ല എന്ന് കരുതുക സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗ്യാപ്പ് കൂടി കൂടി വന്ന് ചിലപ്പോൾ അവരുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായിട്ട് തന്നെ ഇല്ലാതാവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെയാണ് ദൈവവുമായിട്ടുള്ള ബന്ധം ഒൻസ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കം വന്നാലോ ഒരു ചെറിയ അകൽച്ച വന്നാലോ ആ സാഹചര്യം മുതലെടുക്കാൻ ഒരാൾ പുറത്ത് കാത്തു നിൽപ്പുണ്ട് മറ്റാരുമല്ല പിശാച് അയവൻ അത് മുതലെടുക്കും സ്വാഭാവികമായിട്ടും പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ സാഹചര്യങ്ങൾ കുറഞ്ഞു വരും പ്രാർത്ഥന കംപ്ലീറ്റ് ആയിട്ട് മുറിയും ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിക്കും അപ്പോൾ പ്രാർത്ഥന രണ്ട് ദൈവവും മനുഷ്യരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിപ്രധാനമുള്ള ഒരു കണക്റ്റിംഗ് ലിങ്കാണ് നമ്മുടെ പ്രാർത്ഥന എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എങ്ങനെയോ ഏത് അവസ്ഥയിലും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതിനൊരു തടസ്സമില്ല പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളൊന്ന് ഒന്ന് പരുവപ്പെടേണ്ടതായിട്ടുണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അതായത് ഫിസിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടുന്ന ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6:6 നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയൽ കടന്ന് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും ഇതിന് മറ്റൊരർത്ഥവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യമായിട്ട് സീക്രട്ടായിട്ട് വേണം ദൈവത്തോട് സംസാരിക്കാൻ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ദൈവം മാത്രമേ കേൾക്കാൻ പാടുള്ളൂ ഒരു മുറിയിൽ കയറി കടകടച്ച് രഹസ്യമായിട്ട് ബഹളമില്ലാതെ അടക്കത്തിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഒരു ക്ലോത്താണ് ഈ ക്ലോത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ തല മൂടി പ്രാർത്ഥിക്കണം 2 കൊരിന്ത്യർ 11 പറയുന്നുണ്ട് സ്ത്രീ മൂടുപടം വിട്ട് വേണം പ്രാർത്ഥിക്കാനും പുരുഷൻ്റെ തല ക്രിസ്തുവും സ്ത്രീയുടെ തല പുരുഷനും ക്രിസ്തുവിൻ്റെ തല ദൈവമാകുന്നു സ്ത്രീ തലമൂടിയില്ലെങ്കിൽ പുരുഷനെ അപമാനിക്കലാകുന്നു അതുകൊണ്ട് സ്ത്രീ പ്രാർത്ഥിക്കുമ്പോൾ മൂടുപടണം അതായത് നമ്മൾ മുടി മറയ്ക്കണം അതേസമയം പുരുഷന്മാർ പ്രാർത്ഥിക്കുമ്പോൾ തല മൂടണ്ട കാരണം അത് പുരുഷൻ്റെ തല ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സുമാകുന്നു അതുകൊണ്ട് പുരുഷൻ തല മറയ്ക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ മുടി അല്ലെങ്കിൽ തല മറയ്ക്കണം അതിനു വേണ്ടിയിട്ട് ഇതുപോലൊരു നമ്മൾ വീട്ടിൽ കാണുന്നുണ്ടായിരിക്കും നമ്മൾ ചർച്ചിൽ പോകുമ്പോഴൊക്കെ നമ്മൾ സ്ത്രീകൾ തല മറയ്ക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ക്ലോത്ത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രയറിന് വേണ്ടി മാത്രമേ ഞാനിത് യൂസ് ചെയ്യാറുള്ളൂ കാരണം നമ്മൾ ഒരു പലയിടത്തായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് ഒരു ആവശ്യത്തിന് കിച്ചണിൽ യൂസ് ചെയ്യുന്ന കിച്ചണിൽ പോകുന്ന അമ്മമാർ ഇടുന്ന ടവൽ എടുത്ത് തലയിൽ ഇടുക പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് കൊണ്ടുവന്ന ഡ്രസ്സിൻ്റെ ഷോളിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അല്ലേ അപ്പം ദൈവത്തിന് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ക്ലീൻ ആയിട്ട് ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ശരീരം ക്ലീൻ ആയിരിക്കണം വൃത്തിയായിട്ടിരിക്കണം ദൈവവുമായിട്ടുള്ളൊരു ബന്ധമാണ് അത് ആത്മാവിലാണ് നമ്മൾ ബന്ധപ്പെടുന്നതെങ്കിലും അതിനുവേണ്ടി ഒരുക്കപ്പെടേണ്ടതായിട്ടുണ്ട് അത് ശരീരം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ളതായിരിക്കണം നമ്മൾ ഇരിക്കുന്ന സ്ഥലം ക്ലീൻ ആയിരിക്കണം നമ്മൾ ബൈബിൾ വെക്കേണ്ട ഇടം ക്ലീൻ ആയിരിക്കണം എവിടെയെങ്കിലും കാണുന്നിടത്തുകൊണ്ട് വലിച്ചെറിയുന്ന ഒന്നാകരുത് ബൈബിൾ
അപ്പൊ ഇങ്ങനെ ഒരു തുണി എടുക്കുമ്പോൾ ഇത് വെള്ളം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ തല മറയ്ക്കണമായിരുന്നു. അപ്പം വൈറ്റ് യൂണിഫോമിനോട് കിട്ടിയ തുണിയാണ്. പക്ഷേ ഇതെനിക്ക് കറക്റ്റായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ അന്ന് മുതൽ യൂസ് ചെയ്യുന്നതാണ് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരു ടവൽ. അപ്പം ഇതിട്ടിട്ട് വേണം, അതുപോലെ അല്ലെങ്കിൽ ഇതുപോലൊരു തുണി ഇട്ടിട്ട് തല മറച്ച് വേണം സ്ത്രീകൾ പ്രാർത്ഥിക്കാൻ. ഇനി രണ്ടാമത്തെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലൊരു പാഠപുസ്തകം. പാഠപുസ്തകം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആത്മീയ ക്രിസ്തീയ ഗീതങ്ങൾ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പുതിയ പാട്ടുകളുമുണ്ട്, പഴയ പാട്ടുകളുമുണ്ട്. ഇത് എത്ര നാളായി, 2-3 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പാഠപുസ്തകമാണ്. ഓൾമോസ്റ്റ് ഇതിലൊരു 643 സോങ്സ് ഉണ്ട് ഈ പാഠപുസ്തകത്തിൽ. അപ്പം മിക്കപ്പോഴും ഈ പാഠപുസ്തകം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇത് ഈ പാഠപുസ്തകം യൂസ് ചെയ്യാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇതെൻ്റെ പേഴ്സണൽ പ്രേയറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ഞാൻ അതിനെ പറ്റിയാണ് പറയുന്നത്, അല്ലാതെ ഫാമിലി പ്രേയറോ ചില നമ്മൾ ഫാമിലി പ്രേയർ ചെയ്യുമ്പോൾ ഇതൊന്നും യൂസ് ചെയ്യാതെ തന്നെ അല്ലാതെ കൊന്ത ചൊല്ലുന്നവരുണ്ട്, അല്ലെ ലുത്തിനിയ ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അനുസരിച്ച് അത് മാറ്റണം. പക്ഷേ ഇത് എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പാട്ട് പാടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഫാമിലി പ്രേയറിലും ഞങ്ങൾ ഈ പാട്ട് പാടാറുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനത്തെ പാട്ടുകൾ പാടാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഫേവറേറ്റ് എന്ന് വെച്ചാൽ, എങ്ങനെയാണ് ചെയ്യുന്നത് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഒന്നാണ്, നിങ്ങളോട് പറയണമെന്ന് കരുതി. ഇനി മറ്റൊന്ന് പ്രധാനപ്പെട്ട, വേണ്ടുന്ന, ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബൈബിൾ. ഇത് വായിച്ചിട്ട് വേണം. സാധാരണ ഞാൻ പണ്ടൊക്കെ ഞാൻ പാട്ട് പാടി ബൈബിൾ വായിച്ചിട്ടായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇപ്പോൾ എന്താണെന്നറിയില്ല, കുറച്ച് കാലമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ബൈബിൾ വായിക്കുന്നത്. പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും പരിശുദ്ധാത്മാവ് എന്തെങ്കിലും നമുക്ക് മനസ്സിന് സങ്കടമുണ്ട് അല്ലെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും നമ്മളോട് പറയണം അന്ന് നേരിട്ട് പറയില്ലല്ലോ. പകരം വചനത്തിൽ കൂടി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് നല്ല സ്ട്രോങ് ആയിട്ട് പല തോന്നലുകളുണ്ടാവും. സോ അങ്ങനെയുള്ള സമയത്തൊക്കെ എനിക്ക് ബൈബിൾ പ്രാർത്ഥിച്ചതിന് ശേഷം വായിക്കുന്നതിനകത്തോടാണ് ഇഷ്ടം. അപ്പം എന്തോ അപ്പം എനിക്ക് കുറച്ചും കൂടെ ഒരു ഹാപ്പിനെസ് തോന്നാറുണ്ട്. അത് എൻ്റെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം, അതൊരു പ്രശ്നമല്ല. പക്ഷെ ബൈബിൾ മസ്റ്റാണ് പ്രാർത്ഥിക്കുമ്പോൾ. വായിച്ച് അതിൻ്റെ അർത്ഥം നമുക്ക് ഒറ്റയടിച്ച് ഒരു ഒറ്റയടിക്ക് തന്നെ വായിക്കുന്നത് മനസ്സിലാവണം എന്നില്ല. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അധ്യായങ്ങൾ ഇതിനകത്തുണ്ട്, സിമ്പിളായിട്ടുള്ളതുകൊണ്ട്. അപ്പം നിങ്ങൾ എടുക്കുന്ന ഭാഗം മനസ്സിലാകണം എന്ന്, നമ്മൾ സാധാരണക്കാരാണല്ലേ, മനസ്സിലാകണമെന്ന് പ്രാർത്ഥിച്ചതിന്, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വചനം വായിക്കുക. സോ ഉറപ്പായിട്ടും നിങ്ങൾക്കത് മനസ്സിലാകും. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ദൈവം നമുക്ക് തരും ഈ ബൈബിൾ വചനം മനസ്സിലാകാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വായിച്ചാൽ ഉറപ്പായിട്ടും അതിൻ്റെ അർത്ഥം നമുക്ക് കിട്ടും. അപ്പോൾ ബൈബിള് വായിക്കാതെ ഒരിക്കലും പ്രാർത്ഥിക്കരുത്, ബൈബിൾ വായിക്കണം. ബൈബിള് വായിക്കാതെ ഒരിക്കലും ഉറങ്ങരുത്, എഴുന്നേൽക്കരുത്. എന്ത് ചെയ്താലും പ്രാർത്ഥനയ്ക്കൊപ്പം ബൈബിൾ വായിച്ചിരിക്കണം. ഒരു ദിവസം മസ്റ്റായിട്ട് നമ്മൾ ഒരു വാക്യമെങ്കിലും മിനിമം വായിച്ചിരിക്കണം. പേഴ്സണൽ പ്രേയറിൽ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ് ബൈബിൾ വായിക്കുന്നത്. ഒരുപാട് മനസ്സിന് ആശ്വാസം കിട്ടുന്ന ഒരു ഒരു എന്താ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കമ്പോണൻ്റാണ് ബൈബിൾ വചനം. സോ അത് മറക്കരുത്. അപ്പം 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി 4-ാമത്തെ കാര്യമാണ് ഇത്. ഇത് എൻ്റെ ഒരു നോട്ട്ബുക്കാണ്, പേഴ്സണൽ നോട്ട്ബുക്കാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതെൻ്റെ 5-ാമത്തെയോ 6-ാമത്തെ ബുക്കാണ്. ഒരുപാട് ബുക്ക്സ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ വരയിട്ട ബുക്ക്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബൈബിള് വായിക്കുമെന്ന്. അപ്പോൾ ആ കിട്ടുന്ന വചനം എന്നെ സ്ട്രൈക്ക് ചെയ്താൽ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല, അത് വായിച്ച് പഠിക്കണം എന്നാഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബുക്കിനകത്ത് എഴുതി വെക്കും. അത് പിന്നീട് ഞാനത് എങ്ങനെയെങ്കിലും അത് വായിച്ച് കണ്ടുപിടിക്കും അതിൻ്റെ മീനിങ് എന്താണെന്ന്. അപ്പം എനിക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി വെക്കുന്നതാണ്. മാത്രമല്ല എഴുതുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം, നമ്മൾ ആ വചനം പഠിക്കും എഴുതുമ്പോൾ. നമ്മൾ പണ്ട് ടീച്ചേഴ്സൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മൾ വായിച്ച് പഠിക്കുന്നതിനേക്കാളും 1000 മടങ്ങ് എഫക്റ്റീവാണ് നമ്മൾ എഴുതി പഠിക്കുന്നത്. അതുപോലെയാണ് വചനം എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലും തലയിലും നമ്മുടെ ബ്രെയിനിൽ അത് എന്നേക്കുമായിട്ട് പതിയും. ഇനി എത്ര ശ്രമിച്ചാലും നമ്മളത് മറക്കില്ല. അതാണ് ഈ എഴുതുന്നതിൻ്റെ ഗുണം. സോ അപ്പം ഞാനിത് എഴുതാറുണ്ട്. പിന്നെ ഈ ബുക്കിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ ബുക്ക് സൂക്ഷിക്കുന്നവരൊരു കാര്യം മനസ്സിലായി, ഇത് നിങ്ങളും ദൈവവും തമ്മിൽ മാത്രമുള്ള കാര്യമാണ്.
ഇത് പരസ്യമായിട്ട് മറ്റുള്ളവരെ കാണിക്കുകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എഴുതാൻ കൊടുക്കുകയോ കളിക്കാൻ കൊടുക്കുകയോ വായിക്കാൻ മറ്റുള്ളവർക്ക് എടുത്ത് വായിക്കാൻ പാകത്തിൽ കൊണ്ടുവയ്ക്കുകയോ ചെയ്യരുത്. ഇത് രഹസ്യങ്ങൾ, നമ്മുടേതായിട്ടുള്ള രഹസ്യങ്ങൾ, ദൈവത്തോട് പറയേണ്ട കാര്യങ്ങളും ദൈവം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളും വചനം വായിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളും ഒക്കെ എഴുതുന്നതാണ് എന്ന് വെച്ച് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ, ഫാമിലി ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ രഹസ്യം സൂക്ഷിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് നിങ്ങളും ദൈവം തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും അത്. അത് പരസ്യമായിട്ടിട്ട് മറ്റുള്ളവർക്ക് വായിച്ച് കളിയാക്കുക. ചിലപ്പോൾ അവർക്കത് കളിയാ, നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിലായിരിക്കും നമ്മളിത് എഴുതുന്നത്. മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടണം എന്നില്ല. നിങ്ങളെ കളിയാക്കാം, ചിരിക്കാം, കുറ്റം പറയാം, അങ്ങനെയൊക്കെ സാഹചര്യമുണ്ട്. അപ്പോൾ അതിനൊന്ന് നിർത്തിയാൽ സൂക്ഷിച്ച് മാറ്റിവെക്കുക. പ്രാർത്ഥിക്കുമ്പോൾ മാത്രം എടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മനസ്സിലൊരു പെട്ടെന്നൊരാശയം തോന്നുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ മറന്നുപോകും, മനുഷ്യരാണ്, നമ്മൾ മറക്കും. അങ്ങനെ മറക്കാതിരിക്കാൻ ഇതിൽ എഴുതി വെക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ എഴുതി വെച്ചാൽ നമുക്ക് ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓർക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ബുക്കിന്. അപ്പം ഇതാണ് ബേസിക്കായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള ദൈവവുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും, നമ്മൾ എന്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാലും ദൈവം നമുക്ക് തരും. ചില കാര്യങ്ങൾ നമുക്ക് തരില്ല, കാരണം അതിൽ ദൈവത്തിൻ്റെ ഹിതം എന്നൊരു ഇതുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമുക്ക്. നമുക്ക് പല കാര്യങ്ങളും ദൈവം തരാത്തത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾക്ക് കിട്ടിയാൽ അത് നമുക്ക് ദോഷം ഉണ്ടാകും എന്നുള്ളത് ദൈവത്തിനറിയാം. നമുക്കറിയില്ലെങ്കിൽ അത് അറിയാവുന്നത് കൊണ്ടായിരിക്കും ദൈവം നമുക്കത് തരാത്തത്. അപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയവും നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷേ നിങ്ങൾ മനസ്സ് ഒരുപാട് ആഗ്രഹിക്കുന്ന നമുക്കൊരു ദോഷം വരത്തില്ലെന്ന് ദൈവത്തിന് ഉറപ്പുള്ള നമുക്ക് ഗുണങ്ങൾ മാത്രമേ ദൈവം ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് തരും. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായിട്ട്